പണിയുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ശർമ്മ. 300-ലധികം സീറ്റുകൾ ലഭിച്ചപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ സാധിച്ചുവെന്നും ഹിമന്ത ബിശ്വാസ് ശർമ്മ. കാശി മധുര ബാക്കി ഹേ. 400 സീറ്റ് ലഭിച്ചാൽ കാശിയിലും മധുരയിലും ക്ഷേത്രങ്ങൾ പണിയും. ഹേമന്ത് ബിശ്വാസ് ശർമ്മ അസം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ബി ജെ പി ജയിച്ചാൽ അപ്പോൾ ആ ഉള്ളിലുള്ള കുത്തിത്തിരിപ്പ് പുറത്തു വന്നു. നമ്മളെ പള്ളി വിളിച്ച് ഒരു ക്ഷേത്രമൊക്കെ വച്ച ശേഷം അന്നേ കണക്കുകൂട്ടലുണ്ടായിരുന്നു, കാശിയിലും മധുരയിലെയും കണക്ക്. പോരാത്തിന് പ്രധാനമന്ത്രി പറഞ്ഞ വേറൊരു ലോകമണ്ഡലം പറയാം. വയനാട്ടിൽ തോക്കുവെന്ന് മേടിച്ചാണ് റായ്ബറേലിയിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നതെന്ന്. എന്തായാലും വയനാട്ടിൽ രാഹുൽഗാന്ധി ജയിക്കും, അവിടെ തോക്കുന്ന ഒരു ഭയവും വേണ്ട. ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ബി ജെ പി അല്ല. പക്ഷേ രാഹുൽഗാന്ധിയിലെ മണ്ഡലം വയനാട് 2-3 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത് വല്ലവർക്കും അറിയാം, ഏത് പൊടി പിള്ളേർക്കും അറിയാം വയനാട്ടിൽ രാഹുൽഗാന്ധി ജയിക്കുന്നത്. അത് രാഹുൽഗാന്ധിയിലെ കോൺഗ്രസ്സിൻ്റെ ആരെ കൊണ്ട് കൃത്യം ജയിക്കും, കാരണം അത് അങ്ങനത്തെ ഒരു മണ്ഡലമാണ്. കോൺഗ്രസ്സിന് എടുത്തു പറയാവുന്ന 1-2 മണ്ഡലങ്ങളിലൊന്ന് വയനാടും ഒന്ന് എറണാകുളവും ഒക്കെയാണ്. അപ്പോൾ എറണാകുളത്തും ഒക്കെ നിന്നാലോ അല്ലെങ്കിൽ പിന്നെ വയനാട്ടിൽ നിന്നാലോ കോൺഗ്രസ്സിൽ ആര് വേണോ ജയിക്കും. ഇത് പ്രധാനമന്ത്രിക്ക് അറിയത്തില്ല. പ്രധാനമന്ത്രി രാജ്യത്തൊട്ടാകെ പറഞ്ഞ് നടക്കുന്ന രാഹുൽഗാന്ധിക്ക് പേടിച്ചിട്ടാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്നതെന്ന്. അല്ല, പറയാൻ എളുപ്പമുണ്ട്. ഇതൊന്നും അല്ലെങ്കിലും അസം മുഖ്യമന്ത്രി പറഞ്ഞാണ് ഏറ്റവും രസകരം എന്ന് പറയുന്നത്. അപ്പോൾ നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യമുണ്ട്. 400 സീറ്റ് ഗ്യാരണ്ടി. 400 സീറ്റ് പറഞ്ഞ് 400 സീറ്റ് ബി ജെ പിക്ക് കിട്ടിയാൽ ക്ഷേത്രങ്ങൾ രണ്ടിടത്ത് പണിയും, മധുരയിലും കാശിയിലും. അപ്പോൾ ഉറപ്പിക്കാം. 400 സീറ്റ് കിട്ടില്ല ഇന്നത്തെ കണ്ടീഷനിൽ ബി ജെ പിക്ക്. പക്ഷേ ആ മനസ്സിലുള്ളത് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനങ്ങൾ എങ്ങനെയെങ്കിലും ഈ കാശിയും മധുരയൊക്കെ അടങ്ങുന്ന ഏരിയകളിലുള്ളവർ വോട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. വോട്ടിന് വേണ്ടിയാണ് ഈ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ ക്ഷേത്രങ്ങളെ കൂട്ടുപിടിക്കലും മതങ്ങളെ കൂട്ടുപിടിക്കലും ഒരു മതത്തിനെ തള്ളിപ്പറച്ചലും ഇതെല്ലാം പറയുന്നത് വോട്ടിന് വേണ്ടിയാണ്. ഈ വോട്ട് രാഷ്ട്രീയം പിന്നെ ന്യായമായും പറയേണ്ടത് വികസന കാര്യങ്ങൾ പറയണം. വികസന കാര്യങ്ങളും വരുന്ന ഇനി വരാൻ പോണ കാര്യങ്ങളും പണ്ട് നടത്തിയ വികസനങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല. യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യം പറയാം, എന്തെല്ലാം കാര്യം പറയാൻ കിടക്കുന്നു. അപ്പോഴും കുത്തിത്തിരിപ്പ് മനസ്സിൽ നിന്ന് മാറില്ല. ക്ഷേത്രങ്ങളെ കടന്ന് കൂട്ടുപിടിക്കും. ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ബി ജെ പിക്ക് മാത്രം അവകാശപ്പെട്ടതെന്നല്ല, ഒരു ക്ഷേത്രവും ഹിന്ദുവിനെ വിശ്വസിക്കുന്ന ഹിന്ദുക്കളായ ആർക്കും ഇനി അതെല്ലാം മുസ്ലിങ്ങൾക്കും ക്ഷേത്രങ്ങളിൽ വരാം. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. ഇവിടെയുള്ള മുസ്ലിം പള്ളികളിൽ ഹിന്ദുക്കൾ എത്രയോ പേര് പോകുന്നുള്ളൂ, ക്രിസ്ത്യൻ പള്ളികളിൽ പോകുന്നില്ലേ? ഞാൻ പോയിട്ടുണ്ട്. അതൊന്നൊരു തെറ്റല്ല. നമ്മളെ വിശ്വാസങ്ങൾക്ക് വേറെ, കാഴ്ചകൾക്ക് വേറെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ മുസ്ലിം പള്ളിയിൽ പോയാലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളിയിൽ പോയാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ചിലർ ഈ പറഞ്ഞതൊക്കെ മുസ്ലിം പള്ളി പോകാൻ അറപ്പുണ്ടാവുന്നുണ്ട്, സ്വാഭാവികമായിട്ട് അതിനുള്ളിൽ എന്താണെന്നുള്ള. എങ്കിൽ നമുക്ക് ചില വലിയ പള്ളികളിലൊക്കെ നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ ഇറങ്ങുന്നതിന് അവരൊന്നും പറയില്ല. പക്ഷേ ഈ ഇതുപോലൊരു രാഷ്ട്രീയം പറച്ചിൽ ഇപ്പം മുസ്ലിങ്ങൾ ഇന്ന് വരെ ഒരു രാഷ്ട്രീയത്തിലും മുസ്ലിങ്ങൾ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ പള്ളി പണിയാന്ന് അവർ പറയുന്നില്ല. കാരണം എന്താണ്? അവർ വളരെ കുറച്ചേ ഉള്ളൂ. ആ ന്യൂനപക്ഷത്തിനെയൊക്കെ ഇട്ട് ഞൊണ്ടി 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 വോട്ടിന് വേണ്ടി തള്ളുന്നത്. യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിക്ക് ഭയമാണ്, അല്ലെങ്കിൽ പിന്നെ കൂടെയുള്ള ഇതുള്ള ഹേമന്തിനെ പോലുള്ള ആൾക്കാർക്ക് ഭയമാണ്. പക്ഷെ 400 സീറ്റ് കിട്ടില്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇപ്പം ക്ഷേത്രം പണി രണ്ടിടത്തും ഇല്ലെന്ന് വിശ്വസിക്കാം.